തോന്നു കേട്ടോ. കാരണം എൻ്റെ കൂടെ 10-ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനെ 21 വർഷങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ. 10-ാം ക്ലാസ് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് അവരുമായിട്ടൊരു കോണ്ടാക്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലാൻഡ് ഫോൺ പോലും പലരുടെയും വീടുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് എറണാകുളം പുല്ലേപ്പടി സ്കൂളിലാണ്. പുല്ലേപ്പടി സ്കൂളിൽ എത്തി ഇങ്ങനെ സ്കൂൾ കൂടി ആയതുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പലരും പല ഭാഗത്തേക്ക് പോയി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞും ഓരോ അങ്ങനെ ഓരോ ലൈഫിലേക്ക് പോയി ഓരോരുത്തരും. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഇനി ഒരിക്കലും നമുക്ക് ഇവരെയൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു. എങ്ങനെ കണ്ടെത്താനാണ്? കാരണം സ്കൂൾ രജിസ്റ്റർ പോലും ആരുടെയും ഫോൺ നമ്പർ പോലും ഇല്ല. പണ്ടത്തെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ അതും കുറച്ച് പേരുടെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ അതൊക്കെ ഇപ്പോൾ ആരുടെ ലഭ്യവുമല്ലോ, എല്ലാവർക്കും മൊബൈൽ ഫോണൊക്കെ അല്ലേ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് പേര് എന്ന് വെച്ചാൽ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് പേര് ചേർന്നിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഓരോരുത്തർ വഴി പലരുടെയും ഫോൺ നമ്പറൊക്കെ നമുക്ക് കിട്ടി. നമ്മുടെ ബാച്ചിൽ എത്ര കുട്ടികളാണ് ഉള്ളതെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് സ്കൂളിൽ ചെന്നു അന്നത്തെ 99 ബാച്ചിൻ്റെ രജിസ്റ്റർ ബുക്കൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിലിട്ട് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അന്ന് നമ്മുടെ കൂടെ 125 പേര് അന്നത്തെ ബാച്ചിലുണ്ടായിരുന്നു എന്ന്. അപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം നമ്മളും നമ്മുടെ ആ ഒരു രജിസ്റ്റർ ബുക്ക് നമ്മളുടെ പേരും നമ്മളുടെ അഡ്രസ്സും അന്നത്തെ ഒക്കെ എഴുതിയ ഒരു പുസ്തകമൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അന്നത്തെ ഒരു 10-ാം ക്ലാസ്സുകാർ കുട്ടിയായി മാറി എല്ലാവരും. പിന്നെ നമ്മളപ്പോഴാണ് നമ്മുടെ കൂടെ പഠിച്ച 5-6 കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞത്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളുടെയൊക്കെ വിചാരം അവരൊക്കെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. പിന്നെ അവരൊക്കെ മരിച്ചത് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ അറിയുമ്പോൾ നമുക്കൊക്കെ അതൊക്കെ ഭയങ്കര വിഷമമല്ലേ. പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് വടുതലയിലുള്ള ശബാന എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവളെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കിയതാണത്, ഒരു കോഫി കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും ഇക്കായും ഫർഹാനമ്മളും കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. ഇക്ക എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇക്ക പോവും. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സും അവരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാനായിട്ടുള്ള ഭയങ്കരമായ ഒരു ത്രില്ലിങ്ങിലൊക്കെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കേക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ രാവിലെ 9 മണിക്ക് തന്നെ അവിടെ എത്തണമെന്ന് ശബാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 9 മണിയൊക്കെ കഴിഞ്ഞു, 10 മണിയാവറെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് അവൾ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാനിറങ്ങിയപ്പോൾ വൈകി. പിന്നെ നമുക്ക് ഇടക്കുന്ന് ഷീജേനൊന്ന് പിക്ക് ചെയ്യണം. ഷീജൻ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നതാണ്. പക്ഷേ ഷീജയായിട്ട് എനിക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളുണ്ട്, ഞങ്ങളിടക്ക് കാണാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളുടെ കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റൊന്നുമില്ല. പിന്നെ ബാക്കി കുറേ പേരൊക്കെ കൊച്ചിയിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, കാക്കനാട്, പിന്നെ ആലപ്പുഴ, അങ്ങനെ പല ഭാഗത്തുനിന്നും അവരൊക്കെ അങ്ങോട്ട് നേരിട്ടെത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷീജനെ നമ്മൾ പുക്കാട്ടൂടി നിന്ന് പിക്ക് ചെയ്തു. ഷീജയുടെ മോളാണ് കേട്ടോ അത്, അലിഫ്ന. അവൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തിന് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും എത്തി, ഞങ്ങൾ മാത്രമേ വൈകിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊരാൾ വൈകിയതുകൊണ്ടാണ് ഷീജയും വൈകിയത്. അപ്പോൾ അതിന് അവരിടക്ക് നമ്മളെ വിളിച്ച് നല്ലതുപോലെ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ബ്ലോക്കും കിട്ടി വൈകിയത് കൊണ്ടിട്ട്. പിന്നെ വൈകിയാണെങ്കിലും നമ്മളെത്തി, ചെന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. ഇതൊക്കെ ഓരോരുത്തരുടെ കുട്ടികളാണ് കേട്ടോ. ഇവൻ ഇക്കടെ കൂടെ നമ്മളെ വന്നാണ്, നമ്മുടെ നൈബറാണ്. ഇത് റഹ്മത്ത്, ആയിരിക്കുന്നത് റസീന. എല്ലാവരും ഇത് റഹ്മത്തിൻ്റെ മോളാണ്. റഹ്മത്തിനെ നമ്മളിടക്ക് കാണാറുണ്ടായിരുന്നു, റസീനാനെ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇത് ശബാന, ശബാനയുടെ വീട്ടിലാണ് നമ്മൾ വന്നത്. ആദ്യം ഒരു വെള്ളം കൊണ്ടുവന്നു, അത് പോരാഞ്ഞിട്ട് അവൾ വേറെ മാംഗോ ജ്യൂസും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ യെല്ലോ ചുരിദാർ ഇട്ടിരിക്കുന്ന ഖദീജയാണ്, പിന്നെ ഈ പിങ്ക് ഇട്ടിരിക്കുന്നത് താഹിറ. അപ്പോൾ ഖദീജ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, താഹിറ ആലപ്പുഴയിൽ നിന്നും, ഇത് റസീന, റസീനും കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ ഇവരെയൊക്കെ ഞാനിപ്പോൾ 21 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത ഉടനൊക്കെ നിക്ക പോയിട്ടോ, ഇക്ക കയറാതെ പോയതാണ്. പിന്നെ ശബാനും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കയറിയതാണ്, കയറി വെള്ളം കുടിച്ചു, ഇക്കപ്പം തന്നെ പോയി.
പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശബാന പൈനാപ്പിൾ കേക്കൊക്കെ കട്ട് ചെയ്തതാണ്. ഇത് ഷീജയുടെ മോളും പിന്നെ എൻ്റെ മോളും ഇവർ ഒന്ന് രണ്ടു വട്ടം തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു ഫംഗ്ഷന് കൂടിയപ്പോഴാണ് ഇവർ ഒക്കെ കൂട്ടുകൂടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ മക്കളെയും കൊണ്ട് വരുമ്പോൾ നമ്മുടെ മക്കൾക്കും തമ്മ തമ്മിൽ എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. ഇത് താഹിറയുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവനെ എൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്നും പറഞ്ഞ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ എത്തി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. കട്ട്ലേറ്റ് ആണത്, നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇതെല്ലാം അവൾ ഉണ്ടാക്കിയതാണെന്ന് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴിമന്തി ഒക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കുഴിമന്തി ആയിരുന്നു, സാൽസ ചട്നി. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും ശബാന നമുക്ക് ഫ്രൂട്ട് സലാഡ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് സലാഡായിരുന്നു കേട്ടോ ഇത്. ഇതിൽ നമ്മൾ സാധാരണ കസ്റ്റേർഡ് പൗഡറൊക്കെ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ടതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ശബാനക്ക് മൂന്ന് ആൺകുട്ടികളാണ്, അവരാണിത്. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര എൻജോയ്മെൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും പരസ്പരം പെട്ടെന്ന് തന്നെ പിള്ളേർ മിംഗിളായി, നല്ല ഫ്രണ്ട്സായി എല്ലാവരും. ഇത് ഹന റഹ്മത്തിൻ്റെ മോളാണ്, ഇവൾ എട്ടിലാണ് പഠിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഒരു കേക്ക് ഷീജം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷീജം നല്ലൊരു ഹോം ബേക്കറാണ് കേട്ടോ. പിന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ റഹ്മത്താണെങ്കിലും ഈ ബ്ലൂ ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് റഹ്മത്ത്. അവൾ ട്രാവൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എയർ ഇന്ത്യൻ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് അത് റിസൈൻ ചെയ്തു കേട്ടോ. ഇപ്പോൾ ഷെയർ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. എയർ ഫീൽഡിൽ ഇപ്പോഴും അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശബാന. ശബാന മാള് നിസാരക്കാരൊന്നുമല്ല കേട്ടോ, സ്വന്തമായിട്ട് മൂന്ന് മെഡിക്കൽ ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ്. അതിനുശേഷം പിന്നെ ഇത് ഞാൻ കൊണ്ടുപോയി കോഫി കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് റസീന ഇപ്പുറത്ത് നിൽക്കുന്നത്. അവള് കൊച്ചിയിലെ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഖദീജ. ഖദീജ സ്വന്തമായിട്ട് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവളും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ താഹിറ, അവൾ നല്ല ഒന്നാം തരം ഫാഷൻ ഡിസൈനറാണ് ഇവള് താഹിറ. പിന്നെ അവൾ മെഹന്തിയൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്വീറ്റ്സൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് കഴിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിനൊട്ടും ഇടണ്ടായിരുന്നില്ല കേട്ടോ. വന്നപ്പോൾ മുതൽ നമ്മളും അതൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ ദമ്മായിരുന്നു എന്ന് തന്നെ പറയാം. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അന്ധകാരനഴി ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പുറത്തിറങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോയത്. Thank you.
കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ സ്കൂളിലെ 99 ബാച്ചിൻ്റെ റീയൂണിയൻ നടത്താമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കൊറോണ വന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു മീറ്റപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് പേരെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് കാണാറുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ബീച്ചിൽ നിന്ന് ഇറങ്ങി. പിന്നെ റഹ്മത്തിൻ്റെ വണ്ടിയിൽ വന്നവരും നമ്മൾ തിരിച്ച് റഹ്മത്തിൻ്റെ വണ്ടിയിൽ വരികയാണ്. ഇനി നമ്മൾ തിരിച്ച് ചപ്പാനാട് വീട്ടിലേക്ക് പോകുന്നില്ല. അവൾ നമ്മളെ അരൂർ കൊണ്ടുവന്ന് ആക്കിത്തരും. അപ്പോൾ ഇക്കെ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു ദിവസം നല്ലതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടത്. നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയത് ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീടെത്തിയപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി. 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോകുന്ന വഴിയിൽ ഷീജനെ അവിടെ ഇറക്കണം. എന്നിട്ടാണ് നമുക്ക് പെരുമ്പാവൂർ പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ താഴെ കമൻറ്റ് ചെയ്യണം, പിന്നെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.